അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തൂബ ടിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വർഗത്തിൽ ഇടക്കിടെ ഈത്തമരങ്ങൾ നട്ടുപിടിപ്പിക്കുക. നൈമിഷികവും നശ്വരവുമായ ഈ ലോക ജീവിതത്തിലെ സാങ്കല്പിക സുഖങ്ങൾക്ക് വേണ്ടി പരക്കം പായുന്നതിനിടയിൽ ശാശ്വതമായ നാളേക്കുള്ള ജീവിതത്തിന് കരുതൽ ശേഖരം നടത്തിവെക്കുക. നാളേക്കുള്ള ജീവിതത്തിന് വേണ്ടി നൽകപ്പെട്ട കൃഷിയിടമാണ് ഭൗതികത എന്ന് തിരിച്ചറിയുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ അങ്ങനെ ഈത്തമരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ അവസരം ലഭിക്കുക എന്നത് സന്തോഷദായകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി ഖുരിസത് ലഹു നഖ്ലത്തുൻ ഫിൽ ജന്ന. ആരെങ്കിലും സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ അയാൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു ഈത്തമരം നട്ടുപിടിപ്പിക്കപ്പെടുന്നതാണ്. മറ്റൊരു നിവേദനത്തിൽ മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, മറ്റൊരു നിവേദനത്തിൽ മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അദീം ഇങ്ങനെയൊക്കെ കാണാം. അഥവാ സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി എന്നോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്നോ സുബ്ഹാനല്ലാഹിൽ അദീം എന്ന് മാത്രമോ ഒക്കെ ഹദീസുകളിൽ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വിശുദ്ധിയെ വാഴ്ത്തുന്ന ദിക്റുകളാണിവയൊക്കെ. അള്ളാഹ് എന്ന അസ്തിത്വത്തെ തന്നെ നിഷേധിക്കുന്ന ആളുകൾക്കിടയിൽ അള്ളാഹുവിനെ കുറിച്ച് തെറ്റായ സങ്കല്പങ്ങൾ വെച്ച് പുലർത്തുന്നവർക്കിടയിൽ, അള്ളാഹുവിന് പങ്കാളികളുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കിടയിൽ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ സംശയിക്കുന്നവർക്കിടയിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹ് വിശുദ്ധനാണ് എന്ന്, അവൻ്റെ വിശുദ്ധിയെ ഞാൻ വാഴ്ത്തി പറയുന്നു എന്ന് പ്രസ്താവിക്കുന്ന ഈ തസ്ബീഹ്, അതോടൊപ്പം തഹ്മീദും, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന് 100 തവണ ചൊല്ലുകയാണെങ്കിൽ ഹുത്തത് ഖതായാഹു വ ഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിലെ നുരയുടേതിന് സമാനമായ പാപങ്ങൾ ചെയ്തയാളാണെങ്കിലും അവൻ്റെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്നതാണ് എന്ന് പറയുന്ന തിരുവചനവും കാണാം. രാവിലെയും വൈകുന്നേരവും 100 തവണ വീതം ദിനേനെ ചൊല്ലുന്നയാളിന് നൽകപ്പെടുന്ന പ്രതിഫലത്തെ പറ്റി പറയുന്ന ഒരു ഹദീസ്, അന്ത്യനാളിൽ അവൻ ഹാജരാക്കപ്പെടുമ്പോൾ അവൻ കൊണ്ടുവരുന്നത് പോലുള്ള നന്മ മറ്റാരും കൊണ്ടുവരില്ല, അവനെപ്പോലെ അത് ചെയ്തവനല്ലാതെ എന്നാണ്. അഥവാ അന്ത്യനാളിലെ വിചാരണ വേളയിൽ നമ്മുടെ കർമ്മഭാണ്ഡത്തിൽ ധാരാളം നന്മകൾ ഉണ്ടാവാൻ, സ്വർഗത്തിൽ നമ്മെ പ്രതീക്ഷിക്കുന്ന ഈത്തമരങ്ങൾ ഉണ്ടാവാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നാവിന് തീരെ കനമില്ലാത്ത ഈ വാക്കുകൾ മൊഴിയുക എന്നതാണ്. രാവിലെയും വൈകുന്നേരവും നിത്യേന എന്നോണം 100 വീതം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന് ചൊല്ലുക. ഇടയ്ക്കിടെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നും സുബ്ഹാനല്ലാഹിൽ അദീം എന്നും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി എന്നൊക്കെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഏത് സമയത്തും ലോക്ക്ഡൗൺ ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഈ ജീവിതത്തിൽ, ഏത് സമയത്തും നഷ്ടപ്പെട്ടു പോവാൻ മാത്രം ദുർബലമായ ഈ ഭൗതിക ലോക ജീവിതത്തിൽ, അതിലെ നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിലുകൾക്കിടയിൽ വളരെ ചെറിയ സമയം മാത്രം ഉപയോഗപ്പെടുത്തി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഈ മഹാനേട്ടത്തെ നമ്മളാരും നഷ്ടപ്പെടുത്തി കളയരുത്. അതുകൊണ്ട് ചൊല്ലിക്കൊണ്ടേയിരിക്കുക, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം സുബ്ഹാനല്ലാഹിൽ അദീം, ഇങ്ങനെയൊക്കെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അള്ളാഹു ഭൗതിക ജീവിതത്തെ പാരത്രിക ജീവിതത്തിന് വേണ്ടി പരുവപ്പെടുത്തിയെടുക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.